ഹലോ സഖാവ്, ഇപ്പോ ക്യൂബയിലോ അതോ കൊച്ചിയിലോ? ഞാനിവിടെ കൊച്ചി തന്നെയുണ്ട് വക്കീലേ, പാർട്ടി ഓഫീസിൽ. ഇത്ര രാവിലെയോ? ആ മെർമെയ്ഡ് ഹോട്ടലിനടുത്തുള്ള മഹാത്മാ കോളനിക്കാർ നടത്തുന്ന നിരാഹാര സമരം കളക്ട്രേറ്റിന് മുന്നിലേക്ക് മാറ്റാൻ പരിപാടിയുണ്ട്. അതിന്റെ പ്ലാനിങ്ങിലിരിക്കാ. വിളിച്ചത് സഖാവ്, ബിസിയാണോ? ഒരു മിനിറ്റ് വക്കീലേ. ആ കബീറെ, 20 സെക്കൻഡിന് നമുക്കൊരു കമ്മിറ്റി വിളിക്കാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്ന് തീരുമാനിക്കാം. ശരി സഖാവ്. വക്കീലെ, പത്രത്തിലെ ന്യൂസ് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം പ്രോസിക്യൂട്ടറാണ്. ശ്രദ്ധാകേന്ദ്രം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാലത്ത് തന്നെ എൻ്റെ വീടിന് മുമ്പിൽ കാവൽക്കാരെത്തിയിട്ടുണ്ട്. ഇതുപോലെ റിപ്പോർട്ടർ ലേഖയുടെ പിന്നിലും ആളുകളുണ്ടാവും. അതുകൊണ്ട് ഞാൻ കളമാറ്റി കളിക്കാൻ പോവാ. ഈ ദിവസം എന്തു സംഭവിക്കാം? എന്ത് വില കൊടുത്തു ആ സാക്ഷിയെ കോടതിയിൽ എത്തിച്ചേ പറ്റൂ. അതിന് സഖാവിൻ്റെ സഹായം ഇന്നും എനിക്ക് വേണ്ടി വരും. ഞാൻ വിളിക്കും. ഷുവർ. അതെ, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. നീ ഒരു ഓട്ടോയിൽ മോളെ സ്കൂളിൽ വിട്ടിട്ട് ഓഫീസിലേക്ക് വയ്ക്കും. ഞങ്ങൾ നേരത്തെ റെഡിയാവാം. എന്നെ വല്ലാർപാടം പള്ളിയിൽ വിട്ടിട്ട് കോടതി പോയാൽ മതി. എന്താ ആലോചിക്കുന്നേ? പലതും ആലോചിക്കേണ്ടി വരും. എങ്കിൽ ആലോചിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഞാൻ മോളെ റെഡിയാക്കട്ടെ. ഒരു കാര്യം എന്നോട് പറയരുത്. ഞങ്ങൾ കണ്ടു, വക്കീൽ വീട്ടിലുണ്ട്. ശരി, ബാപ്പുടി വണ്ടി എടുത്ത്. എടി പെണ്ണേ പുതുലോകം നീ അറിഞ്ഞോടിയേ.